ഇന്ന് ലോക ഹിമോഫിലിയ ദിനം. മറ്റൊരു ഹിമോഫിലിയ ദിനം കൂടി കടന്നു പോകുമ്പോഴും ശരിയായ ചികിത്സ കിട്ടാതെ കടുത്ത അവഗണനയിലാണ് സംസ്ഥാനത്തെ 6000-ത്തോളം വരുന്ന ഹിമോഫിലിയ രോഗബാധിതർ. നിലയ്ക്കാത്ത ആന്തരിക രക്തസ്രാവവും കൊടിയ വേദനയും, ഇതിനിടയിൽ സർക്കാരിൻ്റെ അവഗണനയും, സംസ്ഥാനത്തെ ഹിമോഫിലിയ രോഗികളുടെ ദുരിതചിത്രം മാറ്റമില്ലാതെ തുടരുകയാണ്. രക്തസ്രാവം തുടങ്ങിയാൽ രോഗിയുടെ അവസ്ഥ അനുസരിച്ച് ഫാക്ടർ 8, 9 ഫീബ എന്നിവയിലേതെങ്കിലും നൽകണം. ഈ മരുന്നുകൾക്ക് സർക്കാർ സംവിധാനത്തിൽ ക്ഷാമമുണ്ട്. പുറമെ നിന്ന് വാങ്ങാമെന്ന് കരുതിയാൽ ഒരു തവണ എടുക്കാനുള്ള മരുന്നിന് 4000 രൂപയിലധികമാണ് വില. ഇങ്ങനെ 15000 രൂപയിലധികമുള്ള 8, 10 യൂണിറ്റ് മരുന്ന് ഒരു നേരത്തേക്ക് തന്നെ വേണ്ടിവരും. കാരുണ്യ ഫണ്ട് വഴി അനുവദിച്ച് കിട്ടിയ 3 ലക്ഷം രൂപയുടെ പരിധി കഴിഞ്ഞതും ഭൂരിഭാഗം രോഗികളെയും വലയ്ക്കുകയാണ്. ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് കാർഡ് കാണിക്കുമ്പോൾ മരുന്ന് ഫ്രീ ആയിട്ട് തരുന്നു. ലൈഫായിട്ട് ഇത് എമർജൻസി കേസാണ്. ചിലപ്പോൾ ബ്ലീഡിംഗ് ആയിട്ട് വേദനയിൽ ഇപ്പോൾ ഫാക്ടർ കിട്ടാറില്ല. വിലക്കുറവിൽ മരുന്ന് കിട്ടുമെന്ന് കരുതിയ കാരുണ്യയിൽ നിന്നും രോഗികൾക്ക് കാരുണ്യമുണ്ടായില്ല. എല്ലാ ജില്ലാ ആശുപത്രികളിലും ഹിമോഫിലിയ മരുന്ന് ലഭ്യമാക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ട് പോലും സർക്കാർ നടപ്പിലാക്കിയിട്ടുമില്ല. പ്രശാന്ത് നിലമ്പൂർ, ഏഷ്യാനെറ്റ് ന്യൂസ്, കാസർഗോഡ്.